കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ 36-ാമത് കോട്ടയം ജില്ലാ സമ്മേളനം പാലാ കിഴത്തടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉമ്മൻചാണ്ടി നഗറിൽ നടന്നു. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി യോഗം ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയുടെയും മേഖലയിലെ ജീവനക്കാരുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന സഹകരണ സംഘം ജീവനക്കാരുടെ സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ 36-ാമത് കോട്ടയം ജില്ലാ സമ്മേളനവും സർവീസിൽ നിന്ന് വിരമിച്ച സംഘടനാ നേതാക്കൾക്കുള്ള യാത്രയപ്പും ഉമ്മൻചാണ്ടി നഗറിൽ പാലാ കിഴത്തടിയിൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് രാജു മാത്യു അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു. ആ ഒരു വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള തീവ്രമായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് ആവശ്യമാണ്. അതില്ലെങ്കിൽ ഈ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജനവിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇത് തകരുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറിൻ്റെ പുതിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, അതിൻ്റെ ഒരു പ്രത്യാഖ്യാതം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും വലിയ ആശങ്കകൾ വരുന്നുണ്ട്. കോട്ടയം എം പി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് യോഗത്തിൽ സ്വീകരണം നൽകി. യോഗത്തിൽ ജില്ലയിലെ സഹകരണ മേഖലയ്ക്ക് നിസ്വാർത്ഥ സംഭാവന നൽകിയ ഡി സി സി സെക്രട്ടറിയും 4 പതിറ്റാണ്ടിലേറെ വിജയപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന ബാബു കെ കോരയ്ക്കും മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ കെ സി ഇ എഫ് മുൻ വൈക്കം താലൂക്ക് പ്രസിഡന്റ് പി ജി ഷാജിമോനുള്ള പുരസ്കാരദാനവും ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഘടനയുടെ മുൻകാല നേതൃനിര പ്രവർത്തകർക്കുള്ള യാത്രയയപ്പ് പുരസ്കാര സമർപ്പണം എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു. യു ഡി എഫിന്റെ ഒരു കോട്ടയാണ്, ശക്തിയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതിപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നാലും ഇനി ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നാലും തീർച്ചയായും നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ യോജിച്ചുള്ള പ്രവർത്തനം യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അധ്യക്ഷൻ്റെ സംശയം പറഞ്ഞു ഇനിയൊരു ഇടതുപക്ഷ വേണ്ടി ഗവൺമെൻറ്റൂടെ വന്നാലും അതിന് വേറെ ജോലിസിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തവണ യു ഡി എഫ് തന്നെ വരുള്ളൂ. സഹകരണ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിലപാടെടുത്ത് യു ഡി എഫ് മുമ്പോട്ട് പോവുകയും ചെയ്യും. കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നാട്ടകം സുരേഷ് ഗാന്ധിജയന്തി സന്ദേശം പറഞ്ഞു. സംഘടനകളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ടഭേദഗതികൾ പിൻവലിക്കുക, അശാസ്ത്രീയമായ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡം നടപ്പാക്കരുത്, പ്രമോഷൻ തടയുന്ന പുതിയ ചട്ടങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രകടനവും ഇതിനോടനുബന്ധിച്ച് നടന്നത്. പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ലാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കിഴതരൂർ ജംഗ്ഷനിൽ സമാപിച്ചു. കെ സി എഫ് ജില്ലാ സെക്രട്ടറി മനു പി കൈമൾ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജു മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ഡി ബാബു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് എം രാജു മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ബാങ്കുകളിലെ പ്രസിഡന്റുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കെ സി എഫ് മീനച്ചിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് അരുൺ ജെ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. ഐ ഫോർ എ ന്യൂസ്, പാലാ.